നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആണ് കേട്ടത്, ഈ രണ്ട് ഐറ്റം. രണ്ട് മൈലമാണ്, തമിഴ്നാടിന്റെ ബോക്സർ ആടെന്നറിയപ്പെടുന്ന മൈലമാണ്. മോന്റെ ഇഷ്ടത്തിന് മേടിച്ചു കൊടുത്താണോ? അവനാ ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവനാണ് ഓൾ ഇൻ ഓൾ അല്ലേ. ആരെങ്കിലും അടുത്ത കൂട്ടുകാരോ ആരെങ്കിലും വന്നാൽ കൊടുക്കും, അത്രേയുള്ളൂ. നമ്മൾ സെയിലിംഗ് പർപ്പസ് അങ്ങനെയുള്ള സെയിലായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിനകത്തുനിന്നുള്ള അമിതമായ ലാഭമോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നീടാണ് ആലപ്പുഴയെ കൊണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് ഞാൻ, അങ്ങനെ അതിന് മൂത്രത്തിൽ കല്ല്. ഹായ് ഫ്രണ്ട്സ്, ഗോഡ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ മുളക്കഴ എന്ന് പറയുന്ന സ്ഥലത്താണ്, നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെ ഉള്ള നമ്മുടെ ഷാനിക്കട കൂടെയാണ്. അപ്പോൾ ഇക്ക വീട്ടിൽ തന്നെ കുറച്ചധികം ആടുകളെയും പശു അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വളർത്തുന്ന ഒരു ഹോബിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇക്കയുടെ ഇവിടുത്തെ കുറച്ച് ഫാമിംഗ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് തന്നെ ആസ്വദിക്കാൻ വരുമ്പോൾ വീട്ടിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഇക്ക ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്, ഫാമിങ്ങിലേക്ക് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാനൊരു അഞ്ചാറ് വർഷം. അഞ്ചാറ് വർഷം ആയിട്ടുള്ളൂ. ഏതിലാണ് ശരിക്കും തുടങ്ങിയത്? പശുവിൽ. പശുവിലാണ് തുടങ്ങിയത്. ആട് നമ്മൾ ആട് നേരത്തെ ഉണ്ടായിരുന്നു, അതായത് വർഷം മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അത് ഒരാട് രണ്ടാട് അത്രേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പശുവിനകത്തോട്ട് വന്നത്. നമുക്ക് ആടിനകത്ത് എന്തൊക്കെ വെറൈറ്റീസ് ആണ് നമുക്ക് ഉള്ളത്? ആട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. നാലഞ്ച് വെറൈറ്റീസ് ഏതൊക്കെയാണ്? മലബാറിയുണ്ട്, ഹൈദരാബാദ് ബീറ്റലുണ്ട്, പഞ്ചാബി ബീറ്റലുണ്ട്, പിന്നെ പർപ്പസാരിയുണ്ട്, പിന്നെ പിക്മി കിടപ്പുണ്ട്, മൈലമുണ്ട്. അങ്ങനെ കുറച്ചധികം വെറൈറ്റീസ്. അതിനകത്ത് ഫാൻസി ഐറ്റംസും ഉണ്ടല്ലേ? ഫാൻസി ഉണ്ട്. ഇത് ശരിക്കും ഒരു ക്രേസ് ആണോ അതോ ഒരു വരുമാനം എന്ന നിലയ്ക്കല്ല? അല്ല, ഒരു വരുമാനമില്ല, ഇതൊരു ക്രേസ്. ക്രേസ്. ഇക്കൊക്കെ വേറെ എന്താ ജോലി? എനിക്ക് സ്ക്രാപ്പിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊരു എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റ് വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കയറി വരുമ്പം ഇതിനകത്തൊരു ഒന്നര രണ്ട് മണിക്കൂർ ഇതിനകത്ത് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ടെൻഷൻ്റെ ഒരു 90% മാറും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ഇക്ക ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചിറ്റി വെച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്കാണെന്നാണ് നമ്മുടെ ഇക്കയുടെ വീട്. അപ്പോൾ വീടിനോട് ചേർന്ന് തന്നെ കുറച്ച് പോർഷൻ നമ്മുടെ ഫാമിങ്ങിന് വേണ്ടി ഇക്ക സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നത് നമ്മുടെ ആടും കൂടാണ്, ഈ ഒരു കൂട്. അതുപോലെ തന്നെ അത് ഇപ്പുറത്ത് നമ്മുടെ മുട്ടന ഇടാനായിട്ടൊരു വലിയൊരു കൂട്. പിന്നെ നമ്മുടെ മൈലം വെറൈറ്റീസിന് വേണ്ടി സെപ്പറേറ്റ് ഒരു രണ്ട് മുട്ടന്മാർക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് കൂട്. ഇങ്ങനെയാണ്, ഇത്രയാണ് നമ്മുടെ ആടിൻ്റെ ഒരു സെറ്റപ്പ്. നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആണ് കേട്ടത്, ഈ രണ്ട് ഐറ്റം. രണ്ട് മൈലമാണ്, തമിഴ്നാടിൻ്റെ ബോക്സർ ആടെന്നറിയപ്പെടുന്ന മൈലമാണ്. ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എത്ര നാളായിരിക്കാം? ഇതിനെ കൊണ്ടുവന്നിട്ട് ഒരു വയസ്സ് 14 മാസമായി. 14 മാസം. ഈ ഒരു കളർ വെറൈറ്റി ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കളറിൽ ഇത് കാണുന്നത്. സാധാരണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചേർന്നിട്ടുള്ള ഇതിനാണ് കാണുന്നത്. മൊത്തം 3 കുട്ടികളായിരുന്നു. ഓക്കെ. തീരെ പൊടി, അത് 5 ദിവസം പ്രായമുള്ള കുഞ്ഞായിരുന്നു. രണ്ടെണ്ണം ഡെത്തായി പോയി. രണ്ടെണ്ണം ഇവിടെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നു. പിന്നെ ഇത് ഇതിപ്പോൾ 11 മാസം അല്ലേ? ആ 15 മാസം. 15 മാസം. ഇവന്മാർ ഇടിയും വേളം ഒക്കെ ഉണ്ടോ? ആ, ഇവന്മാരെ അഴിച്ചുവിട്ടാൽ രണ്ടുപേരും തമ്മിൽ ഇടിയാണ്. രണ്ടുപേരും തമ്മിൽ ഇടിയാണല്ലേ. അവന് അവൻ്റെ അടുത്ത് നല്ല കൂട്ടാണ്. മോനുമായിട്ട് നല്ല ഇണക്കം. മോനുമായിട്ട് നല്ല ഇണക്കം. ഓക്കെ. ഇത് 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 എങ്ങനെയുണ്ട്? മറ്റേനെ വെച്ചിട്ട് കമ്പയർ ചെയ്യും, മറ്റാളുകളെ വെച്ചിട്ട് കമ്പയർ? ഇത് സ്നേഹിച്ചാൽ നല്ല ഇണക്കം. ഓക്കെ. ഇപ്പം ബൈക്കിൽ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ അഴിച്ചു വിട്ട് നമ്മുടെ കൂടെ വരും. ഓക്കെ. ആ, അല്ലാതെ പിന്നെ എന്നുണ്ടെങ്കിൽ ഇത് ഒരാടെടുത്ത് രണ്ടാളെടുത്ത് ഇണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഇണക്കം അയാള്. നമ്മളൊരു ക്രേസിൻ്റെ പുറത്ത് വളർത്തുന്നു. വളർത്തുന്ന അതിനെ. അപ്പോൾ ഇനി അടുത്ത ആള്? ഇവൻ ഇച്ചിരി പ്രശ്നക്കാരനാണ്. ഇച്ചിരി പ്രശ്നമാണ്, അത്യാവശ്യം കുറച്ചുകൂടെ മുമ്പൊക്കെ ഉള്ള ഒരു ടീം. ഇവനും സെയിം ഏജ് തന്നെയാണോ? അല്ലല്ല, ഇത് 3.5 വയസ്സ്. 3.5 വയസ്സ് ഉണ്ടല്ലോ. ഇച്ചിരി ജഗജാലം ഇല്ലാതെ കിഴിച്ചിട്ടുണ്ടല്ലേ കൊമ്പ്? കൊമ്പ് കിഴിച്ച്. ഇത് കെട്ടാൻ വേണ്ടി ഇവിടെ ചിലത് മണിയിടും. ഇതാ കെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഓക്കെ. ഇക്കായ ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെയില്ല, നമ്മൾ കുറച്ച് കെയർ ആയിട്ട് നിൽക്കണം ഇതിൻ്റെ അടുത്ത് അഴിച്ചിറക്കുമ്പോഴും ഒക്കെ. ഓക്കെ ഓക്കെ. ഇവനും നമ്മുടെ കാലാവസ്ഥയൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നുണ്ട്? പൊരുത്തപ്പെട്ട് പോകുന്നതാണ്. കുഴപ്പമൊന്നും കുഴപ്പമൊന്നും. ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫുഡ് എല്ലാം നമ്മുടെ വീട്ടിലെ, ബാക്കിയുള്ള ആടിന് കൊടുക്കുന്ന അതേ ഫുഡ് തന്നെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവനെ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ക്രോസ് ചെയ്തിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഫീമെയിൽ എടുത്തൂടെ? ഒരു ഫീമെയിൽ എടുക്കണം. എടുക്കാനുള്ള പ്ലാൻ ആ ഉടനെ കൊണ്ടുവരും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആടിൻ്റെ കൂട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു നീളം വീതിയൊക്കെ എങ്ങനെ വയ്ക്കാം? ഇത് 20-22 അടി നീളമുണ്ട്. നീളം 20-22 അടി ഉണ്ടല്ലേ. വീതിയോ? വീതി 15 അടി. 15 അടി. നമുക്ക് ഇതിനകത്ത് മാക്സിമം എത്ര ആടുകൾ വരെ ഇടാനായിട്ട്? 10-20 ആടിനെ കൂടുതൽ ഇടാം. 10-20 ആടിന്. എത്ര പേര് ഇട്ടിട്ടുണ്ട്? 20 ആടൊക്കെ കിടന്നിട്ടുണ്ട്. കിടന്നിട്ടുണ്ടല്ലേ. അത്യാവശ്യം ചെറിയ രീതിയിൽ പൈസ ചിലവാക്കിയിട്ടുള്ളൊരു കൂട് തന്നെയാണല്ലേ. നമുക്ക് താഴെ ഫ്ലോറൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് തടി തടി തടി
ബാക്കിയൊക്കെ ഇരുമ്പ് കൊണ്ട് തന്നെയാണ് ഫുൾ സൈഡൊക്കെ മറച്ചിരിക്കുന്നത്. പിന്നെ പുൽത്തൊട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ചെറിയൊരു ഹൈറ്റൊക്കെ കൂട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഓരോ നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇവിടെ ഉള്ളതിലോ നല്ലൊരു കുള്ളൻ ഫാൻസിയാണ് കേട്ടാ. പിഗ്മി അല്ലേ? പിഗ്മി. ഇതിപ്പോ എത്ര വയസ്സുണ്ട് ഇതിന്? ഇതിന് 2.5 വയസ്സ്. 2.5 വയസ്സ്. മോന്റെ ഇഷ്ടത്തിന് മേടിച്ചു കൊടുത്തതാണോ? അവനാ ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അവനാണ് ഓൾ ഇൻ ഓൾ അല്ലേ. വളരെ ഭംഗിയുണ്ട്, നല്ല സിൽക്കി ആണാണ് കേട്ടോ, നല്ല ഹെയറി ബോഡിയാണ്. ഇത് എത്ര വയസ്സുണ്ട് ഇവന്? ഇത് 2.5-3 വയസ്സ് വരും. 3.5 വയസ്സ്. ഇത് മുട്ടനല്ലേ? മുട്ടന. എന്റെ ഫീമെയിൽ ഉണ്ടോ ഇവിടെ? ഫീമെയിൽ ഇല്ല, വന്നത് എടുക്കണം. എടുക്കാനുള്ള പ്ലാൻ ആണ്. ഇതിപ്പോ എവിടെ നിന്ന് വന്നതാ? ഇത് നമ്മുടെ ഒരു സുഹൃത്ത് വന്നതാ. സുഹൃത്ത് വന്നതാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ കുട്ടികള് ഇറങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല, നമ്മുടെ കൂട്ടുകാരുടെ ഉണ്ട്. ഓക്കെ. ഇതിനെ ഒരു ഫീമെയിലൂടെ മേടിക്കണം. നല്ല ഷോ ആയത്. നല്ല ഷോ ഉള്ള ഒരു കുട്ടിയാണ്. ഇത് നാഗ്ര ബീറ്റില്. നാഗ്ര ബീറ്റില് അല്ലേ. ഇതിപ്പോ എത്ര വയസ്സുണ്ട്? ഇതിന് ഒരു 4 വയസ്സാണ്. 4 വയസ്സ്. 3.5-4 വയസ്സുണ്ട്. എത്ര ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ? ഇവിടെ ഇപ്പം 3 ഡെലിവറി നമ്മൾ എടുത്തിട്ടുണ്ട്. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഉഷാറ് കുട്ടികളാണ്. ഉഷാറ് കുട്ടികളാണ്. എത്ര കുട്ടികൾ വെച്ച് വീഴുന്നുണ്ട്? അത് 1-2. 1 ആണെങ്കിൽ ഏറ്റവും പ്രയോജനം, നല്ല ഹെൽത്തി ആയിരിക്കും. 2 കുട്ടികൾ വീണിട്ടുണ്ട്. നമ്മൾ ഇതിനെ കൊണ്ടാണ് ഇത് ക്രോസ് ചെയ്യിക്കുന്നത്. നമ്മുടെ താഴെ ഒരു ഫാം ഉണ്ടായിരുന്നു, അവിടുന്ന് ആ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കുട്ടിയാണ് നിൽക്കുന്നത്, വലുത്. ഏതാ? ബ്ലാക്കോ? ബ്ലാക്ക്. പുറത്ത് പുറത്ത് പോകണല്ലേ. അതിൻ്റെ മുട്ടൻ കുട്ടിയാണോ? മുട്ടൻ മുട്ടൻ കുട്ടിയാണ്. ഇവനെങ്ങാള് എങ്ങനുണ്ട്? ആള് ഭയങ്കര വില്ലനാ, ജഗജാല ഇല്ലാടിയാണ്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഇപ്പം ഇതിന് 15 മാസം. 15 മാസം. നമ്മള് ക്രോസ് ചെയ്ത് തുടങ്ങിയോ? നമ്മള് പുറത്ത് ക്രോസിങ് ഇല്ല, നമ്മുടെ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഇവിടെ ആയിരിക്കത്തില്ല ചെയ്യുന്നത്, നമ്മൾ പുറത്ത് കൊടുത്ത് ചെയ്യും. അതായത് ഇംബ്രീഡ് വരാതിരിക്കാനായി. ആ അത് തന്നെയല്ല, വീട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ക്രോസിങ് മൊത്തം പുറത്തു നിന്ന് പുറത്തേക്ക് കൊടുക്കും. ഇവനെന്താ പിന്നെ നിർത്തിയിരിക്കുന്നത്? ഇത് നമ്മുടെ ഒരു ഒരാൾ നിൽക്കണ്ടേ, അതിൻ്റെ പുറത്ത് നിർത്തിയിരിക്കുന്നു. ആ നമ്മുടെ ഇവിടെ ഉള്ളതാന്ന് പറഞ്ഞാൽ ഒരാൾ ഇച്ചിരി ഭയങ്കര പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്. അപ്പൊ ഇവിടുത്തെ ജോലിയും ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു? ജോലി ഞാനൊരു പയ്യനെ നിർത്തിയിട്ടുണ്ട്. ഇപ്പൊ സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്. ഒരു സ്റ്റാഫിനെ നിർത്തിയിട്ടുണ്ട്. നമുക്കപ്പോ അതിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ കൊടുക്കുന്ന പുല്ല്, പിന്നെ പ്ലാവിന്റെ ഇലയുണ്ട്. പിന്നെ അത് രാവിലെ നമ്മൾ പരുത്തി പിണ്ണാക്ക്, തവിട്, പിന്നെ ഒരു ഫീഡുണ്ട്. അത് അതെന്ന് പറഞ്ഞാൽ ചോളവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അത് കൊടുക്കും. ഒരു 10 മണിയാകുമ്പോഴത്തേന് ഇല എന്നെല്ലാം ഇട്ട് കൊടുക്കും. ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കുക, വൈകിട്ട് അതേ കൂട്ടി തന്നെ ഫീഡ് കൊടുക്കുക, രാത്രിയിൽ ഇല കെട്ടിക്കൊടുക്കുക. ഇത് ഒരു മലബാറിയാണ്. മലബാറി? മലബാറിയാണ്. ഇതിപ്പോൾ എത്ര നാളാണ് ഇവിടെ വന്നിട്ട്? ഇവിടെ ഇതിൻ്റെ 3-ാമത്തെ തലമുറയാണ് ഇത്. 3-ാമത്തെ തലമുറ. ആ ഇത് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് കളറുകൾ. പ്യുവർ വൈറ്റ് ആണ് നല്ല. പക്ഷേ ഇത് ക്രോസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ചെവി കണ്ടിട്ട്. ഇല്ല, ഇത് മലബാറിക്കകത്ത് ക്രോസ് ഉണ്ട്, ചെറിയൊരു ക്രോസ് വന്നിട്ടുണ്ട്. ആ ഇതിന് പാൽ എത്ര കിട്ടുന്നുണ്ട്? ഞാൻ അതിൻ്റെ പാല് നമ്മൾ എടുത്തിട്ടില്ല, അതിൻ്റെ കുട്ടികൾ തന്നെ കുടിക്കുക. നമ്മൾ പാൽ ഇവിടെ എടുക്കത്തില്ല. അങ്ങനെ എടുക്കുന്നില്ല. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ കുട്ടികൾ എത്ര നാൾ വരെ പാൽ കുടിപ്പിക്കാറുണ്ട്? അത് 3-4 മാസം വരെ അതിൻ്റെ പാല് കുടിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുമോ? അങ്ങനെ ഇതുവരെയ്ക്കും അങ്ങനെ സെയിൽ ചെയ്യണ്ടേ. ആരെങ്കിലും അടുത്ത കൂട്ടുകാരോ ആരെങ്കിലും വന്നാൽ കൊടുക്കും, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മൾ സെയിലിംഗ് പർപ്പസ്. അങ്ങനെയുള്ള സെയിലായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ഇപ്പം കുറേ കുട്ടികളുണ്ട്, അതിനെ എന്തെങ്കിലും ആരെങ്കിലും വന്നാലൊക്കെ കൊടുക്കാമെന്നുള്ളൂ. പക്ഷേ അതിനകത്തുനിന്നുള്ള അമിതമായ ലാഭമോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ആരെങ്കിലും ഇതുപോലെ വന്ന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതല്ല ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. അതല്ല ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. ഇതിപ്പോൾ എത്ര മാസം പ്രായമൊക്കെ ഉള്ളതാക്കിയാ? ഇത് 2.5 മാസം. ഏത്? ഇതെല്ലാം ഒരേ ഇതില്ല, ഒരു 3 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. 3 ദിവസത്തെ വ്യത്യാസമുള്ള കുട്ടികളാണ് ഇതെല്ലാം. നമുക്ക് ഇത് കൂടുതലും മുട്ടൻസ് ആണല്ലേ? ആ വന്നേക്കുന്ന ഇപ്രാവശ്യം കൂടുതലും മുട്ടൻസ്. ഓക്കെ. നമ്മൾ പിള്ളേരെ എത്ര നാളാകുമ്പോഴാണ് കൊടുക്കാറ് സാധാരണ? നമ്മളൊരു 4-5 മാസമൊക്കെ ആണെന്നേ. 4-5 മാസമൊക്കെ ആകുമ്പോൾ കൊടുത്തു തുടങ്ങും. ഓക്കെ. നമ്മൾ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഒരു മതിപ്പാണോ അതോ അതോ തൂക്കത്തിനാണോ എങ്ങനെയാണോ? ഒരു മതിപ്പ് വില. മതിപ്പ് വിലക്കെയാണോ നമ്മൾ? ഇത് പർപ്പസാരിയാണ്. പർപ്പസാരി ഫീമെയിലാണ്? ഫീമെയിലാണ്. ചനയാണ്. ചനയായിട്ട് നിൽക്കുകയാണ്. എത്ര വയസ്സുണ്ട് ഇവക്ക്? ഇത് 2.5 വയസ്സ്. ഇത് ഇവിടെ ഇറങ്ങിയ കുട്ടിയാണോ? അല്ലല്ല, ഇത് നമ്മുടെ ഒരു സുഹൃത്ത് 3 കുട്ടി വന്നതിനകത്ത് 1 എനിക്ക് തന്നു. അതായത് പുറത്തുനിന്ന് കൊണ്ടുവന്ന? പുറത്തുനിന്ന് കൊണ്ടുവന്ന. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ഇതിനെ കൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഇത് താഴെയുള്ള ഒരു ബീറ്റിലിനെക്കൊണ്ട്. ബീറ്റിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അതിനെ കഴിഞ്ഞ പുസ്തകത്തിൽ ഒരു ചെറിയ ഇത് പറ്റിയായിരുന്നു. ഓക്കെ. അപ്പം അതിൻ്റെ കാമ്പിൻ്റെ അവിടെ ചെറിയൊരു ഹോള് വീണു. ഓക്കെ. അതാണ് ഇങ്ങനെ പാല് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പ്രഗ്നൻ്റും ആയിപ്പോയി.
ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ പാലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പാലുള്ള ഒരു ഇനമാണിത്. നല്ല പാലുള്ള ഇനമാണ് ഇത്. ബീറ്റലിൻ്റെ തന്നെ വേറെ വകഭേദമാണ്. ബീറ്റലിന് തന്നെ ഡബ്ബാ ബീറ്റൽ. ഡബ്ബാ ബീറ്റൽ ഇവളിപ്പോൾ എത്ര വയസ്സുണ്ട്? ഇതിന് 3-3.5 വയസ്സുണ്ട്. ഇത് 3-3 വയസ്സ്. ഇതിൻ്റെ ഇപ്പൊ കുട്ടികൾ ഇറങ്ങിയാണ്. 3 കുട്ടികൾ താഴോട്ട് ഇപ്പൊ ഇറങ്ങിപ്പോയത്. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവക്ക് പാല് കാര്യങ്ങൾ നോക്കി? പാല് നല്ല പാല്. പാല് എത്ര ലിറ്റർ കിട്ടാൻ സാധ്യത? 2-2 നമ്മൾ എടുക്കുന്നില്ല, പക്ഷെ അത് കുട്ടികൾ ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുന്നതാണ്. ഓക്കെ. ഇതിവിടെ ഇറങ്ങിയ കുട്ടി തന്നെയാണോ? അല്ല, ഇത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നു. നമ്മളിത് പരിപാടി തുടങ്ങിയിട്ട് ഏതെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടുണ്ടോ? അസുഖങ്ങള്? അസുഖങ്ങള് ഒരു പ്രാവശ്യം ഇതുപോലെ 1-2 ആടിന് ഈ ഗോട്ട് ഫീഡ് കൊടുത്തായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ അതിന് മൂത്രത്തിൽ കല്ല് പെല്ലറ്റ് കൊടുത്തിട്ടോ? പെല്ലറ്റ് കൊടുത്തിട്ടോ? മൂത്രത്തിൽ കല്ലുണ്ടായിട്ടോ? കല്ലുണ്ടായിട്ടോ? സ്കൂൾ സ്റ്റോപ്പ് ചെയ്തോ? ആ അത് എനിക്ക് ഒന്ന് ഒരു ബ്രോയർ ബോയർ ആ അതുണ്ടായിരുന്നു, ഒരു ബീറ്റർ ഉണ്ടായിരുന്നു. ആ 2 എണ്ണത്തിന് അറിയത്തില്ലായിരുന്നു എന്താ പ്രശ്നമെന്ന്. പിന്നീടാണ് ആലപ്പുഴയെ കൊണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് ഞാൻ. ഇതിൻ്റെ പുറകെ തന്നെ നടന്നു എന്താണെന്നറിയാൻ വേണ്ടി. പിന്നെയാണ് മൂത്രത്തിൽ കണ്ടെത്തിയത്. അതേ പിന്നെ ഒന്നിനും പെല്ലറ്റ് കൊടുത്തിട്ടില്ല. നമ്മളിതിനെ മേയ്ക്കാൻ വിടാറുണ്ടോ? നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് വിടത്തേ ഉള്ളൂ, അല്ലാതില്ല. അപ്പോൾ നമ്മൾ ഈ കേടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കണ്ടുവരാം.